ശാസ്ത്രദീപ്തി. ആശയവിനിമയത്തിലെ തരംഗങ്ങൾ. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ദീർഘദൂര ആശയവിനിമയങ്ങൾ മന്ദഗതിയിലുള്ളതും വിശ്വസനീയവും അല്ലാത്തതും കാര്യക്ഷമതയില്ലാത്തതുമായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം മറികടക്കാൻ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ തരംഗങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുവാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ നാം വികസിപ്പിച്ചെടുത്തത്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ തരംഗത്തിന്റെ ദൈർഘ്യവും ഏറ്റവും കുറഞ്ഞ ആവർത്തിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് സാധാരണ ആശയവിനിമയത്തിന് ഇന്ന് ഉപയോഗിക്കുന്നത്. ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങൾക്ക് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യവും ഏറ്റവും കുറഞ്ഞ ആവർത്തിയും ഉള്ളവയാണ്. മിക്ക റേഡിയോ തരംഗ ആവർത്തികളും അന്തരീക്ഷത്തിലേക്ക് സുതാര്യമാണ്. ആയതിനാൽ ദീർഘദൂര ആശയവിനിമയത്തിന് അഭികാമ്യവുമാണ്. അവ മനുഷ്യ ശരീരത്തിലൂടെ നേരിട്ട് കടന്നുപോകുന്നു, എന്നാൽ ദോഷകരവുമല്ല. റേഡിയോ സ്പെക്ട്രം തന്നെ വളരെ വിശാലമാണ്. ഇത് 1 മില്ലിമീറ്റർ മുതൽ 10,000 കിലോമീറ്ററിനും ഇടയിലുള്ള തരംഗ ദൈർഘ്യം മുതൽ ഭൂമിയുടെ ദൂരത്തേക്കാൾ വലുതുമാണ്. അതിനാൽ വ്യത്യസ്ത തരംഗ ദൈർഘ്യങ്ങളുടെയും ആവർത്തികളുടെയും റേഡിയോ തരംഗങ്ങൾ വളരെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. ആശയവിനിമയത്തിൽ ഈ തരംഗങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന് ഉദാഹരണമാണ് ടെലിവിഷൻ റേഡിയോ പ്രക്ഷേപണങ്ങൾ. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ ആന്ദോളനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റേഡിയോ തരംഗങ്ങൾ കൈമാറാനും സ്വീകരിക്കാനും കഴിയും. ആധുനിക യുഗത്തിൽ ദൃശ്യപ്രകാശമായി സിഗ്നലുകൾ സംപ്രേഷണം ചെയ്യാൻ നാം ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഉപയോഗിക്കുന്നു. ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ അതിവേഗ ഇന്റർനെറ്റ് വിതരണം സാധ്യമാക്കുന്നു. ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഫ്ലെക്സിബിൾ ഗ്ലാസ് ഫൈബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വൈദ്യുത കാന്തിക തരംഗങ്ങളെ ആന്തരികമായി പ്രതിഫലിപ്പിക്കുവാൻ അനുവദിക്കുന്നു. അതിനാൽ പ്രകാശ വേഗതയിൽ കേബിളുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നു. കണ്ണുകൾക്ക് ദൃശ്യമല്ലാത്ത ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ആശയവിനിമയത്തിന് സാധ്യമാണ്. ഇതിന്റെ തരംഗ ദൈർഘ്യം പ്രകാശത്തിന്റെക്കാൾ കൂടുതലാണ്. ഇൻഫ്രാറെഡ് ട്രാൻസ്മിഷനുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഹ്രസ്വദൂര ആശയവിനിമയങ്ങൾക്കാണ്. TV റിമോട്ട് കൺട്രോൾ ഇതിന് ഒരു സാധാരണ ഉദാഹരണമാണ്. ഉപഗ്രഹ ആശയവിനിമയം സാറ്റലൈറ്റ് ടെലിവിഷൻ കമ്പനികളും മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളും ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗമാണിത്. ഒരു മൊബൈൽ ഫോൺ ടവർ റേഡിയോ തരംഗങ്ങൾ വഴി സമീപത്തുള്ള നിരവധി മൊബൈൽ ഫോണുകളിൽ നിന്നും ഡാറ്റ കൈമാറുകയും സ്വീകരിക്കുകയും ചെയ്യും. മൈക്രോവേവ് ഉപയോഗിച്ച് ജിയോ സ്റ്റേഷനറി ഭ്രമണപഥത്തിലെ ഉപഗ്രഹവുമായി മൊബൈൽ ടവർ ആശയവിനിമയം നടത്തും. ഉപഗ്രഹത്തിന് ഭൗമോപരിതലത്തിലെ ഒരു വലിയ പ്രദേശത്തെ മറ്റ് മൊബൈൽ ഫോൺ ടവറുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നു. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ CM ജോയ്, കളമശ്ശേരി. ശാസ്ത്രദീപ്തി.